ഇപ്പോൾ നമ്മളെ രണ്ട് വണ്ടിക്ക് ചെറിയൊരു ചെറിയൊരു പണി കിട്ടി. ഇതിൻ്റെ ഇന്നലെ രാത്രി ഇത് ലേറ്റ് എത്തിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലേറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പം ബാറ്ററിയൊക്കെ ഒന്ന് ഊരി ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം റെഡിയാണ്. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞാൽ അത് രണ്ടാൾക്കാർ അവിടെ ഫുഡ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂട്യൂബിൻ്റെ ലോഗോ അതാ ട്രിപ്പിറ്റ് ട്രാവൽ ബ്ലോഗ് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി. പിന്നെ നമ്മളെ സ്പോൺസർ ടേബിൾ പാർക്ക് ലാൻഡ്. ചെക്കൗട്ട് അല്ല ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ വണ്ടീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ഞങ്ങൾ വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. കുറച്ച് അങ്ങോട്ട് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ വരും. ഒരു രണ്ട് മൂന്ന് ഇതിനുള്ളിൽ കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഇടാനും അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൽ അവിടെ ഫുഡ് പ്രിപ്പയർ ഫുഡ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുണ്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് ഫ്രഷ് ആവാൻ കുറച്ച് അങ്ങോട്ടേക്ക് പോയതാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഓജി ഓജി എന്താ അരിച്ചേറിയ അപ്പോ അപ്പോൾ നമ്മളെ സൗത്ത് ഏഷ്യൻ എക്സ്പെഡീഷൻ്റെ അതായത് വില്ലി സൗത്ത് ഏഷ്യൻ എക്സ്പെഡീഷൻ്റെ രണ്ടാമത്തെ ദിവസം, ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ മംഗളൂർ അല്ല സോറി മംഗലാപുര ഹൈവേയിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കറി നല്ല ചോറാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം തയ്യാറാവാനായി. വണ്ടികളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ള ആൾക്കാർ പോലെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ഗോവയ്ക്കാണ് പോകുന്നത്. നേരെ ഗോവ വിസിലടി 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 ഉണ്ട്. നമ്മൾ നേരെ ഗോവയ്ക്ക് പോകും. പിന്നെ ഗോവയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് മഹാരാഷ്ട്ര അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. നല്ല നല്ല കാഴ്ചകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഇല്ല പാസ് ചെയ്ത് പോകുന്ന എല്ലാ ആൾക്കാരും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെയൊക്കെ ഉണ്ട്. ഞങ്ങളെന്താ അവിടെ ചെയ്യുന്നതെന്ന് ഏകദേശം നമ്മൾ വിളിച്ചത് റെഡി ആവാനാണ്. പിന്നെ എക്സ്പ്ലോർ വിത്ത് മാജിൻ മുട്ട് ഇത് നമുക്ക് ഒരാൾ സ്പോൺസർ ചെയ്താണ് ഈ ഒരു സംഭവം. നമ്മളെ വണ്ടിയുടെ മെക്കാനിക്ക് ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരി ഫിറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വണ്ടീൻ്റെ. ഒരു വിൻറ്റേജ് വണ്ടി ഇതാ പോണം. ആണെങ്കിൽ കിട്ടുവാണ്. ഇതെന്താ ഇത് റെഡിയായോ? അത് ഏകദേശം റെഡി ഉണ്ട്. എല്ലാവരും കുളി കഴിഞ്ഞ് വന്ന് ഞാൻ ഭക്ഷണം കഴിക്കാം. ഓക്കെ ഓക്കെ. ഏച്ചി എന്തൊക്കെ പറഞ്ഞു പോയാണ്? എന്താ പറഞ്ഞ ചോറ് മന്തി റൈസും ഉള്ളിക്കറി കറി കറി ഉള്ളിക്കറി ചോറ് മജാപ്പ അച്ചാറുണ്ട് അച്ചാറുണ്ട് അച്ചാറെവിടെ ഒരു അച്ചാറുണ്ട് അച്ചാറ് കൂട്ടിയായിക്കേ ചോറിന് പൊട്ടി
അച്ചാറടിക്കുന്നത് അതാ വേക്കരുത്. അതിനൊരു പ്ലേറ്റ് ഇരിക്കുന്ന രണ്ട് പ്ലേറ്റ് എടുത്തോണ്ടോ? ഇങ്ങ് കുറച്ച് മതി. മതി 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 മതി. ബാക്കി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഫ്രഷ് ആയി വന്ന് കഴിക്കട്ടെ. നിങ്ങള് മജാപ്പ നല്ല രസമുണ്ട് കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. ോട്ടോ നല്ലതാ, നല്ല ശരീരത്തിന് ഉള്ളി നല്ലതാ. ഹീറോസ് പറഞ്ഞ പോലെ ഓ പോളി പോളി സാധനം, പോളി സാധനം, പോളി സാധനം. ഓ പോളി സാധനം ചോറിൽ ഇപ്പിടാൻ വരെ ഇപ്പിട്ടില്ലേ ഇപ്പിടാന്ന് ഇവിടെ ചോറിന്. ഞാൻ കഴിച്ച് ഞാൻ കഴിച്ച് അടിപൊളിയല്ലേ. ആ മൂടി വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെയാകും. പരിപ്പ് കറി പഞ്ചാബിലാ, ഇവിടെ ഇല്ല, കർണാടകയിലാ. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഗോവ, നേരെ ഗോവയിലേക്കാണ് അവിടെ സ്റ്റേ. എങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത്? പെട്രോൾ പമ്പിലാണ്. മൂന്ന് വണ്ടി പെട്രോൾ അടിച്ച് നേരെ ഗോവയിലേക്ക്. പിന്നെ എടുത്തുകൊണ്ട് അടിപൊളിയായിരുന്നു. അസീബ് ബോൾട്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ ഭൗതിക മൊബൈൽ. ജമ്മു കാശ്മീർ, ശ്രീനഗർ, ലേ ലഡാക്ക്, കർത്തുങ്കല, മണാലി, ഉത്തരാഖണ്ഡ്, നേപ്പാൾ, ഭൂട്ടാൻ, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. വണ്ടീൻ്റെ വേറെ വീഡിയോ ഞങ്ങൾ വേറെ തന്നെ ചെയ്യും കേട്ടോ. ഏബിൾ പർസലാണ് പാർസൽ. ഏതാണ് എന്താ പറഞ്ഞു ജലീപേ? ഓയില്ല വാട്ടിക്ക തൊപ്പിട്ട് ഞങ്ങള് തൊപ്പിട്ട് തൊപ്പി. ഏതോ ഒരു സാധനം വേണ്ടേക്ക, ഏതോ ഒന്ന് അതിമലാണ്. ഗൈസ് വണ്ടി നന്നായില്ല, അപ്പോ നമ്മൾ ആ വണ്ടി കെട്ടി വലിക്കുകയാണ്.
നന്നായില്ല. അപ്പോ അത് കെട്ടി വെച്ചു. ഭൗത്യാകന്റെ വണ്ടിയാണ് കെട്ടി വലിക്കണേ. നല്ല ഡാർക്കാണ്. സ്റ്റേ നമ്മൾ ഗോകർണയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഗോകർണയിൽ ഇരുന്നില്ല, ഇന്ന് ഗോകർണയിൽ സ്റ്റേ അടിച്ചിട്ട് നാളെ മോർണിംഗ് ഗോവയിലേക്ക് പോകും. ഭൗതിക എന്തൊക്കെയോ പറയണ്ട്. മെയിൻ ബീച്ചിൽ ഗോകർണ ബീച്ചിലേക്ക് നമ്മൾ കടന്നു. ഓ, അപ്പൊ നമ്മളിപ്പോ ഗോവയിലല്ല, നമ്മളിപ്പോ നമ്മളെ വണ്ടി ഒരു വണ്ടി റിക്കവർ ചെയ്ത് വലിച്ചുണ്ടെന്നപ്പോൾ നമ്മളിപ്പോൾ ഗോകർണയിലാണ്. ഗോകർണ ബീച്ചിൻ്റെ സൈഡിൽ ടെൻ്റ് അടിച്ച് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോവും. നാളെ നേരെ ഗോവയ്ക്ക് പോയിട്ട് അവിടെ ഫ്രഷ് ചെയ്ത് അവിടെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ചെയ്തിട്ടേക്കും പിന്നെ നാളെ മഹാരാഷ്ട്ര അങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മളെ ഒരു വണ്ടി വലിച്ചുകൊണ്ട് ഈ വണ്ടിൻ്റെ നേരത്തെ ട്രിപ്പിറ്റ് ട്രാവൽ വ്ലോഗ് യൂട്യൂബ്. അഡ്വഞ്ചർ ക്ലബിൻ്റെ ലോഗോ, പിന്നെ നമ്മളെല്ലാ വണ്ടിക്കും ഫാസ്റ്റാഗ് ഇട്ടു. അത് ഉണ്ടാകേണ്ട വളരെ ഉപകാരമാണ് ആശ്രമം. ഇപ്പോൾ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടികളാണ്. വെളിച്ചമില്ല, ഓ ടാസ്കാണ്. ഇപ്പോൾ ബാദിഷയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഫുഡ് തയ്യാറെടുക്കുന്നത്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ടെൻ്റ് അടിച്ചിട്ട് ബീച്ചിൻ്റെ അടുത്ത്. എന്റെ വണ്ടി ഇതാക്കിട്ട് അടിച്ചാ പോരെ. നമുക്ക് ടെന്റിന്റെ ട്രയൽ നോക്കാം. നമ്മളിതാ ഫുഡ് 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 ഇങ്ങനെ തയ്യാറാക്കിയോണ്ട് കത്തില്ല. രാവിലത്തെ അതേ സ്പെഷ്യലിസ്റ്റ് ഋഷാദ് ബ്രോ. ഒരു കവർ കിട്ടാളാ അപ്പൊ ഒന്നിച്ചാ അടി ഗ്യാസ് കുത്തി വരെ കുടിക്കല്ല അടിക്കാക്കാദ്യോ അങ്ങനെ
അങ്ങനെ ഓക്കെ വെള്ളം കൂട്ടി വരും. ഉള്ളി എരിഞ്ഞു കഴിഞ്ഞു. ടെന്റിന്റെ ഉള്ളിൽ അരിട്ട് അരിട്ട് guys, police checking. ഓ നമ്മൾ കൂരാ കൂരിട്ട് സമയം എത്ര ഉണ്ടാവും? ഏകദേശം ഒരു 3:30-2:30 ഉണ്ടാവും. നമ്മൾ ഗോകർണ ബീച്ചിൽ ടെൻ്റ് അടിക്കാൻ വിചാരിച്ചു, പക്ഷേ എങ്കിൽ അവിടെ നടന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോലീസ് വന്ന് സീനാക്കി. ഞങ്ങൾ മെയിൻ ബീച്ചിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഇവിടെ മുമ്പോട്ട് വന്ന് ഗോവൻ്റെ ഇത് ഗോവ ഹൈവേ അല്ലേ, ഹൈവേയിലാണ് ഇപ്പോൾ NH 64 അങ്ങനെന്താണ്. അപ്പോൾ കുരാക്കുരിട്ട് എല്ലാവരും 3 വണ്ടി അവിടെ സൈഡാക്കിയാണ്. രാത്രി ആയതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. ഓ പിന്നെ ഇവര് പമ്പാരോട് ചോദിച്ചപ്പോൾ ഇവിടെ ടെൻഡർ അടിക്കാന്ന് പറഞ്ഞു. ഓ ഗൈസ് സീനി ടാസ്ക്.